നിങ്ങളുടെ കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? ആണോ? എനിക്ക് നേരെ തിരിച്ചാ പക്ഷെ തോന്നിയിട്ടുള്ളത്. അല്ല പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് എന്റെ ലൈഫിലോട്ട് റോബിൻ ചേട്ടൻ വന്നതിന് ശേഷമാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ അന്ന് അങ്ങനെ പറയുമ്പോൾ ഒരു രണ്ട് കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു റീസൺ കാരണം കൊണ്ടാണ് എന്റെ അടുത്തേക്ക്, അത് കവർ ചെയ്യാൻ വേണ്ടിട്ടാണ് എന്റെ അടുത്തേക്ക് ഓടി വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ മാത്രം അറിയുന്ന സമയത്താണ് ഈ ഡിസ്കഷൻസ് നടക്കുന്നത്. എന്ത് വേണ്ട ചേട്ടാ, എന്റെ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കിതൊന്ന് എന്റെ ലൈഫ് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം വേണമെന്ന് പറഞ്ഞ സമയത്ത് ആർക്കും അറിയില്ല, അത് നമുക്ക് മാത്രമേ ഉള്ളൂ. ചേട്ടൻ വേണമെങ്കിൽ ഓടിപ്പോയിട്ട് ഓക്കെ ഇത് നടന്നില്ല എന്നാ അടുത്തതിലോട്ടേക്ക് പോവായിരുന്നു. അപ്പോഴും എന്റെ റീസൺസ് മനസ്സിലാക്കി എന്റെ കൂടെ നിന്നത് എന്നോട് ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് വന്നതുകൊണ്ടാണ്. മാത്രല്ല, ആൾക്കാരെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ് സത്യം പറഞ്ഞാൽ. ഞാൻ വലിയ ആളായിട്ട് അങ്ങനെ പറയുമ്പോ ഞാൻ തന്നെ ആലോചിക്കുന്നുണ്ട്, ഞാനൊരു നോ പറയുകയാണെങ്കിൽ അന്ന് അത്രയും ഇതിൽ നിൽക്കുന്ന സമയം, 1000 പെൺപിള്ളേര് എത്ര വേണമെങ്കിലും കിട്ടുന്ന ഒരു സമയം, എന്നിട്ട് പോലും എനിക്ക് വേണ്ടി അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അന്ന് അങ്ങനെ നിന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുള്ളതും ചേട്ടനാണ്. റൊമാൻറ്റിസിസം എന്റെ പണ്ടത്തെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ എന്റെ ഫാമിലി ടൈം, എന്റെ ബിസിനസ് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒന്നും അതിന് പബ്ലിക്കലി ഇട്ടിട്ടില്ല. അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടന് ഞാൻ ആദ്യം ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ എന്തോ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ നിൽക്കുന്നത്. ഞാനത് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ കപ്പിൾ വീഡിയോസ് ഒക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇത് എടുക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നു, അയ്യോ ഇത് ഇട്ട ശരിയാവോ, അല്ലെങ്കിൽ അതുകൊണ്ട് അല്ലാണ്ട് എനിക്ക് ഇഷ്ടമല്ലാണ്ടല്ല. ഞാൻ ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ ഓക്കെ, ഇപ്പൊ ഞാൻ യൂസ്ഡ് ആയി, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ പ്രശ്നമില്ല. അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് ഫസ്റ്റ് ടൈം ആയ കാരണം കുറച്ച് ഇതായിരുന്നു. ഈ ആരതി ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അത്രയും വലിയ എഫേർട്ട് ഒക്കെ എടുത്ത്, ഞങ്ങളെ വിളിച്ചില്ല അത് വേറെ കഥ, എന്തായാലും അത്രയും വലിയ എഫേർട്ട് ഒക്കെ എടുത്ത് അങ്ങനെ ഒരു ഒരു സ്റ്റേജ് ബുക്ക് ചെയ്ത് ഇത്രയും ഡെക്കറേഷൻസ് ചെയ്ത് ഇത്രയും ഫ്രണ്ട്സിനെ വിളിച്ച് ഈ സംഭവം കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയോ? ഞാൻ ആക്ച്വലി എനിക്ക് എന്താന്നറിയോ, എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ ഉള്ളത് പറയാം, എനിക്ക് സർപ്രൈസ് വെക്കാൻ അറിഞ്ഞുകൂടാ. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എല്ലാം സെറ്റ് ചെയ്തു, എന്നിട്ട് അവിടെ വന്നിട്ട് ഭയങ്കര ഞെട്ടലൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊക്കെ ഓൾറെഡി അറിയായിരുന്നു ആൾക്ക്. അതായത് ഞാൻ അറിയാതെ അച്ഛനമ്മേനെ എല്ലാരും വിളിച്ച് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണെന്ന് ആദ്യം സർപ്രൈസ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അറിയണം എന്തൊക്കെയാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഓരോ ഞെട്ടൽ കണ്ടിട്ട് ഞാൻ ഞെട്ടിയിട്ട് നിക്കുക. ഓ സന്തോഷിക്കായിരിക്കും ഇപ്പൊ, അതിന് മുമ്പ് പറഞ്ഞ സന്തോഷമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തു ഓക്കെ ഒരു ഹാള്, ഒരു ഡെക്കറേഷൻ, അങ്ങനെ എന്തെങ്കിലും കാണും, ഇത് മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്തുള്ളൂ. ഞാൻ ആ സ്ഥലത്തേക്ക് വന്നപ്പം എനിക്ക് തോന്നി ഇതിനി ഇതല്ലേ, ഇതിനി വളരെ, ഞാൻ അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞു എടാ ഇവിടെ വേറെ എന്തോ റിസപ്ഷൻ ഫങ്ഷൻ എന്തോ നടക്കി, ഇതല്ലടാ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി തിരിച്ചു. ഞാൻ വണ്ടി തിരിച്ച് പോകാൻ പോയപ്പോ നമ്മുടെ ആൾക്കാർ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചെന്ന് പറഞ്ഞു, ഞാൻ ഉള്ളത് പറയാം. ഞാൻ അപ്പൊ വിചാരിച്ചു സർപ്രൈസ് ആയിട്ട് അങ്ങനെ എൻഗേജ്മെന്റ് പ്ലാൻ ചെയ്യണം, കാരണം എനിക്കറിയത്തില്ല ഇനിയിപ്പോ കാരണം ആ ഒരു ആംബിയൻസ്.